കണ്ണൂർ ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിവസം തോറും വർദ്ധിക്കുന്നു. വെള്ളിയാഴ്ച 2482 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. UK വകഭേദവും അതിവ്യാപന ശേഷിയുമുള്ള വൈറസ് ജില്ലയെ മൊത്തം പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഒരു വർഷത്തെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് നിരക്കുണ്ടായ മാസമാണ് ഏപ്രിൽ. സാമ്പിളുകളൊക്കെയും ഡൽഹിയിലേക്ക് അയച്ചാണ് പരിശോധിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് വരാൻ വൈകുന്നതിനാൽ UK വകഭേദം എന്ന വൈറസ് ആണോ എന്നറിയാൻ കാലതാമസം എടുക്കുന്നതും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ചില സമയത്ത് കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷമായിരിക്കും റിസൾട്ട് വരിക. ജില്ലയിൽ അവസാനമായി ഏറ്റവും അധികം കോവിഡ് റിപ്പോർട്ട് ചെയ്തത് 2020 ഒക്ടോബറിലാണ്. അതിന്റെ ഇരട്ടിയാണ് ഈ മാസം റിപ്പോർട്ട് ചെയ്ത കണക്ക്. ഈ മാസം 17 മുതലാണ് ജില്ലയിൽ കോവിഡ് ബാധിച്ചവരുടെ കണക്ക് 1000 മുകളിൽ എത്തിയത്. ഇപ്പോൾ 2000 കടക്കുകയും ചെയ്തു. അതേസമയം 2020 ഏപ്രിൽ ജില്ലയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 70 ആയിരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വൻ വർധനവാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ കണക്ക് പ്രകാരം 26.8% പഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ ഇരട്ടിയാണ് കാണിക്കുന്നത്. തില്ലങ്കേരി പഞ്ചായത്തിൽ 72.97, മലപ്പട്ടം 66.67, നാറാത്ത് 63.49, മയ്യിൽ 60.71, ചിറ്റാരിപ്പറമ്പ് 60.56, എരിവശ്ശേരി 50% എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലയിൽ 20 താഴെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളത് 11 തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമാണ്. ബാക്കിയുള്ളവയിൽ കൂടുതലുമാണ്. രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നൽകിയില്ലെങ്കിൽ ജില്ലയിൽ മരണനിരക്കും വർദ്ധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കണ്ണൂർ ഡെസ്ക്, സമയം മലയാളം.